നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പ്രിയ ശിഷ്യനും സുവിശേഷകനുമായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാളാണ് തിരുസഭ ഇന്ന് ഡിസംബർ 27 ആഘോഷിക്കുന്നത്. ബെത്സയിദായിൽ നിന്നുള്ള സെബദിയുടെയും പരിശുദ്ധ അമ്മയുടെ ബന്ധുവായ സലോമിയുടെയും മക്കളായിരുന്നു വിശുദ്ധ യോഹന്നാനും സഹോദരനായ വിശുദ്ധ യാക്കോബ് സ്ലീഹായും. പിതാവിനൊപ്പം മത്സ്യബന്ധനത്തിലായിരിക്കുമ്പോഴാണ് ഈശോ ഇവരെ ശിഷ്യരാകാൻ വിളിക്കുന്നത്. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും അവസാനം പീഡാനുഭവത്തിലും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും ശേഷമുള്ള പ്രത്യക്ഷപ്പെടലിലും സാക്ഷിയാവാനുള്ള അപൂർവ ഭാഗ്യവും വിശുദ്ധന് ലഭിച്ചു. ഈശോ തൻ്റെ കുരിശിന് താഴെ വിശ്വസ്തതാപൂർവ്വം നിന്ന വിശുദ്ധ യോഹന്നാന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിൻ്റെ അമ്മയെന്നും അമ്മയോട് ഇതാ നിൻ്റെ മകനെന്നും അരളി ചെയ്തുകൊണ്ട് തിരുസഭയ്ക്ക് മാതാവായി പരിശുദ്ധ അമ്മയെ നൽകി. മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം വിശുദ്ധൻ എഫേസോസിലേക്ക് പോയതായി പറയപ്പെടുന്നു. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ വെച്ച് വിശുദ്ധനെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എറിയുകയും എന്നാൽ പൊള്ളലൊന്നും കൂടാതെ പുറത്തു വരികയും ചെയ്തു. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാവരും ക്രിസ്ത്യാനികളായി മാറിയെന്നും പറയപ്പെടുന്നു. അതിനാലാണ് അദ്ദേഹത്തെ പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത്. അവിടെ വെച്ചുണ്ടായ വെളിപാടിലാണ് വിശുദ്ധൻ വെളിപാട് ഗ്രന്ഥം രചിച്ചത്. ബൈബിളിലെ മറ്റ് ഗ്രന്ഥങ്ങളായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, 1, 2, 3 ലേഖനങ്ങൾ എന്നിവയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി വിശുദ്ധൻ രചിച്ചതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഭാരതസഭയുടെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായെക്കുറിച്ച് പ്രത്യേക പ്രതിപാദ്യങ്ങളുള്ളത്. 11, 14, 20, 21 എന്നീ അധ്യായങ്ങളിലാണ് ഇവ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രങ്ങളിൽ കഴുകനോടൊപ്പം നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നത് സുവിശേഷത്തിൽ അദ്ദേഹത്തിനുള്ള ഉന്നതിയെ സൂചിപ്പിക്കുന്നു. AD 98 വിശുദ്ധൻ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ മാതിസം യാചിച്ചുകൊണ്ട് ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു.